ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സുമീസ് ബേക്ക് ഹെവൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം സുമീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഐറ്റം ആയിട്ടാണ്, ചിക്കൻ ലസാനിയ. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ട് നല്ല ചീസി ചിക്കൻ ലസാനിയ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. പേര് പോലെ തന്നെ സൂപ്പറാണ് ഇത് കഴിക്കാനും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്കതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 സവാള, 2 ക്യാപ്സിക്കം, ബട്ടർ, ചീസ്, റെഡ് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പിന്നെ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, പെപ്പർ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊരു കുക്കറിലേക്കിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പെപ്പർ ക്രഷ് ചെയ്തത്, ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചു. ഇനി നമ്മളിതേ ഓണിയൻ ഇവിടെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ക്യൂബ്സായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. പിന്നെ തക്കാളി, അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ബട്ടറിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് വാട്ടി. സവാള വാടിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് ജസ്റ്റ് വാടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ചേർത്തപ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ഞാനിവിടെ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇവിടെ റെഡ് ചില്ലി സോസ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റും ബ്ലാക്കും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരിവിനാവശ്യമായത്. പിന്നെ ഒറിഗാനോ, 1 സ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കാം. അതിനായിട്ട് 2 സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 1/2 കപ്പ് പാലാണ് മൊത്തം വേണ്ടത്. അത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേ കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കാം. അതൊരു 1 സ്പൂൺ ഞാനിവിടെ പെപ്പർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അത് 1 സ്പൂൺ ചേർത്ത് ഇവിടെ ഇളക്കി കൊടുക്കുക. പിന്നെ ഒറിഗാനോ, അതും 1/2 ടീസ്പൂൺ മതിയാവും. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി. ചീസും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു 10 ബ്രെഡാണ് വേണ്ടത്. അതിൻ്റെ സൈഡ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കേക്ക് ടിന്നും ഓയിലൊക്കെ തേച്ച് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് സൈഡ് അരിഞ്ഞു മാറ്റി വെച്ച ബ്രെഡ് നമുക്കിങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. ഒരു ലെയറിൽ 5 എണ്ണമാണ് വേണ്ടത്, 4 എണ്ണവും പിന്നെ കഷ്ണങ്ങൾ നടുക്ക് ഫില്ല് ചെയ്യാനായിട്ടും. അങ്ങനെ 5 ബ്രെഡ് ഇവിടെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ ഫില്ലിങ് നമുക്ക് നിരത്തി കൊടുക്കാം. ചിക്കൻ ഫില്ലിംഗ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്യാം. വൈറ്റ് സോസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീസ് എത്രത്തോളം ഇടുന്നു അത്രയും ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. അതിൻ്റെ മുകളിലായിട്ട് റെഡ് ചില്ലി ഫ്ലേക്സ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒറിഗാനോവും. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ലെയറും റെഡിയാക്കി എടുക്കാം. ബ്രെഡ് വയ്ക്കുക ആദ്യം.
ബ്രെഡ് അടുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ ഫില്ലിങ് നിരത്തി കൊടുക്കാം. ഇത് ഫുള്ളും ഇടാം കേട്ടോ. പിന്നെ വൈറ്റ് സോസ്, വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസും, ഇതിൻ്റെ മുകളിലായിട്ട് റെഡ് ചില്ലി ഫ്ലേക്സും ഒറിഗാനോവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഒരു പാനിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ലസാനിയ റെഡിയായി. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നമ്മുടെ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല അടിപൊളി, എന്താ പറയുക, അടിപൊളി ഒരു സൂപ്പർ ഐറ്റം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.